നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡി ജി പി ആയിരുന്ന ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കേസ് സുപ്രീം കോടതി തുടരന്വേഷിക്കാം, അന്വേഷണം തുടർന്ന് നടത്താം എന്നൊരു വിധി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിനനുസരിച്ച് അന്വേഷണം നടക്കും, ഇനി വീണ്ടും അത് പുനരാരംഭിക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞത് 2 മാസത്തിനുള്ളിൽ സർക്കാരിനോട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു. ഡ്രഡ്ജർ വാങ്ങിച്ച ഇടപാടാണ് അതൊരു വലിയൊരു അഴിമതിയാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ആ അഴിമതി ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ് അങ്ങ്, സത്യൻ നരവൂർ. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ അവിടുത്തെ കണ്ണൂർ ഡി സി സി സെക്രട്ടറിയാണ്. ഇദ്ദേഹമാണ് ആ അഴിമതി ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ വാദിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് അങ്ങാണോ? അതെ, വാദിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് സത്യൻ നരവൂറാണ്. എന്താണ് ആ കേസിൻ്റെ ഒരു പശ്ചാത്തലം? എന്താണ്, ഞാൻ കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിൽ രാജീവ് ഗാന്ധി ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. 2011 അഴീക്കൽ തുറമുഖത്ത് മാനുവൽ ഡ്രഡ്ജിങ് സഹകരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുണ്ടായിരുന്നു. അതേ തുടർന്ന് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനം എന്ന നിലയിൽ സഹകാരികളായിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് ഈ ഡ്രഡ്ജിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ചില വ്യവസ്ഥകൾ തുറമുഖ വകുപ്പ് ഉണ്ടാക്കുകയും ആ വ്യവസ്ഥകൾക്കനുസരിച്ച് അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി, അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, അതിനുള്ള അനുമതി ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അകത്ത് അപേക്ഷ കൊടുക്കുകയും ഡോക്ടർ ജേക്കബ് തോമസ് അന്ന് പോർട്ട് ഡയറക്ടറായിരുന്നു. അന്ന് നമുക്ക് അനുമതി ലഭിച്ചു. ഞങ്ങൾ ഏകദേശം ഒരു 10-21 സഹകരണ സ്ഥാപനങ്ങളുണ്ട് കണ്ണൂർ. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടത് CIT ഉണ്ട്, INDUC ഉണ്ട്, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പാർട്ടികളിൽപ്പെട്ട ആളുകളുടെ സഹകരണ സ്ഥാപനങ്ങൾ അവിടെ അതിന് നല്ല രീതിയിൽ അതിന് പ്രവൃത്തി നടത്തി മുമ്പോട്ട് പോവുകയായിരുന്നു. ഏകദേശം ഒരു 5-10,000 ആളുകൾ നേരിട്ടും അല്ലാതെയും ഈ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിന് വലിയ രീതിയിലുള്ള വരുമാനം, ഒരു മാസത്തിൽ ഏകദേശം ഒരു 3 കോടിയോളം രൂപ ജിയോളജിയിൽ അടക്കുന്ന കാശ്, പോർട്ടിൽ അടക്കുന്ന തുക, ടാക്സ് എന്നുൾപ്പെടെ സർക്കാരിന് ലഭിച്ചുകൊണ്ടിരുന്നു. തൊഴിലാളികൾക്കെല്ലാം നല്ല രീതിയിൽ തൊഴിലും ഉണ്ടായി. ആ തൊഴിൽ സഹകരണ സ്ഥാപനങ്ങൾ മുഖാന്തരം നൽകണമെന്നുള്ളൊരു വ്യവസ്ഥ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചത് കൊണ്ടാണ് സഹകരണ സ്ഥാപനങ്ങൾക്ക് ഈ പ്രവൃത്തി ഏൽപ്പിക്കാൻ കാരണം. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അവരുടെ ആ ടെൻഡറിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ മാത്രമേ ഉള്ളൂ, തെക്കോട്ടൊക്കെ ഇതുപോലെ സഹകരണ മേഖലയിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളാണോ ഇങ്ങനെയൊക്കെ ഡ്രഡ്ജിങ് ഒക്കെ? എനിക്ക് കോഴിക്കോട്, തലശ്ശേരി, കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ അറിയാം. തെക്കോട്ട് അങ്ങനെയല്ല, തെക്കോട്ട് അങ്ങനെയല്ല. അങ്ങനെ ഒരു വലിയൊരു രീതിയിലുള്ള കൊടുങ്ങല്ലൂർ വരെ ഇതുണ്ട്, കൊടുങ്ങല്ലൂർ വരെ ഉണ്ട്. അങ്ങനെ കൊടുങ്ങല്ലൂർ വരെ ഉണ്ട് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ട്. ഈ സഹകാരികൾ അതിൻ്റെ ഒരു കൺവീനർ CITUവിൻ്റെ കുഞ്ഞിരാമനും അതിൻ്റെ ഒരു ജോയിൻറ്റ് കൺവീനർ സത്യൻ നരവൂർ എന്ന ഞാനുമായിരുന്നു. അങ്ങനെ ഞങ്ങളടക്ക് കൂടാറും കമ്മിറ്റിയും ഒക്കെ കൂടി ഇതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇതിനെന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ എല്ലാ ആളുകളും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആളുകളെ കാണേണ്ട സമയത്ത് അവരെ കാണുകയും അങ്ങനെ മന്ത്രിയിനെ കണ്ട് ഇതിൻ്റെ തടസ്സങ്ങൾ നീക്കി ഇതിൻ്റെ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോയി. പക്ഷേ ജേക്കബ് തോമസ് പോർട്ട് ഡയറക്ടറായ അവസരത്തിൽ അദ്ദേഹം ഇത് നിർത്തൽ ചെയ്യാൻ വേണ്ടി സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റി ഇത് പഞ്ചായത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ, അന്ന് CIT കുഞ്ഞിരാവട്ടനാണ് ഹൈക്കോടതിയിൽ പോയി ഓർഡർ വാങ്ങിച്ചത്. ഇതിൽ ഇദ്ദേഹത്തിന് വലിയ വിദ്വേഷം ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ കോടതി പോയത് ഈ തീരുമാനത്തെ, അദ്ദേഹം എടുത്തൊരു തീരുമാനം, അതായത് വളവട്ടണം പഞ്ചായത്തിനാണ് കൊടുക്കുന്നത്, അന്ന് സഹകരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് കേസ് എന്ന നിലയിൽ ഒരു പഞ്ചായത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ നാളെ ഇത് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ഇത് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ CITUവിൻ്റെ കുഞ്ഞിരാട്ടൻ കോടതിയിൽ പോയി അത് റദ്ദ് ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, അതായത് പഞ്ചായത്തിന് മണലിവാരലും ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു തരത്തിലൊരു അപ്രാപ്യമാണ്. അവർക്കൊന്നും അത് നടക്കുന്ന സംഭവമേ അല്ല. വേറൊരു സംഭവമുണ്ട്, ഇപ്പം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ഉത്തരവ് പുതിയ ഗവൺമെൻറ് LDF ഗവൺമെൻറ് വന്നപ്പോൾ കൊടുത്തത്. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെയാണ് സഹകരണ സ്ഥാപനങ്ങൾ ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് എന്ത് ചെയ്തു? പഞ്ചായത്ത് കോൺട്രാക്റ്റ് വിളിച്ച് അത് കരാർ കൊടുക്കുമോ, അതോ പഞ്ചായത്ത് പഞ്ചായത്തിനല്ലാതെ ജീവനക്കാരെ വെച്ച് ചെയ്യാൻ പറ്റുമോ ഇത്? പഞ്ചായത്ത് നേരിട്ടാണ് ഈ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നത്.
അതങ്ങനെ ഈ വിൽപ്പനയുടെ കാശ് കിട്ടുന്നത് പോർട്ട് ഡിപ്പാർട്ട്മെന്റാണ്. ഇവർ പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പൈസ പഞ്ചായത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതൊരു വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാവും. ആശയക്കുഴപ്പം മാത്രമല്ല, ഒരുപാട് ജോലി ബാധ്യതയുള്ള പഞ്ചായത്ത്, അതായത് തദ്ദേശമായി ഒരു 3-tier സംവിധാനത്തിൽ ഒരു ഗവൺമെന്റ് ആണ് ഒരു പ്രദേശത്തുള്ള പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഹകരണ സ്ഥാപനങ്ങൾ മാറ്റാനും ഇത് നടത്തിക്കൊണ്ടുപോകാനും വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ജേക്കബ് തോമസ് വെച്ചതാണ്, ഇദ്ദേഹം വിജിലൻസ് ഡയറക്ടറായി വന്ന ഉടനെ കംപ്ലീറ്റ് അഴിമതിയാണ് സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്നത്, അതുകൊണ്ട് മുഴുവൻ സ്ഥാപനങ്ങളെയും മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കാം. ഗവൺമെന്റ് സാധാരണ LDF ഗവൺമെന്റിനെ പോലെയുള്ള ഒരു ഗവൺമെന്റ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയിൻ്റെ തൊഴിലാളി ഘടകമായ CIT വിളിച്ചു ചേർത്ത് ഇതിനകത്തുള്ള പോരായ്മകൾ എന്താണ്, ഗുണമെന്താണ്, ദോഷമെന്താണെന്ന് പരിശോധിച്ച് തീരുമാനം എടുക്കലാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ അങ്ങനെ ഒരു ചർച്ചയും നടക്കാതെ പൂർണ്ണമായും സഹകരണ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ അങ്ങ് മാറ്റി. അന്നൊരു കാരണമുണ്ട്, പാർട്ടിയെ പോലും അവർ വിശ്വാസത്തിലെടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാരണവും കൂടിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ തീരുമാനം എടുത്തത്. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിരവധി ശ്രമം നടത്തി ഈ കാര്യം അദ്ദേഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടി. പക്ഷെ സ്വന്തം നാട്ടിൽ വീടിനടുത്തായിട്ട് പോലും പിന്നെ അതല്ല, അവിടെ പാർട്ടി ആയതുകൊണ്ട് പാർട്ടിക്കാരെടുക്കുന്നൊരു പെർമിഷൻ ചോദിച്ചു വേണം കാണാൻ. ഞങ്ങൾ തിരുവനന്തപുരത്ത് പല പ്രാവശ്യം പോയപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഈ നിവേദനം കൊടുത്ത് മടങ്ങുക പതിവ്. പൂർണ്ണമായി അദ്ദേഹം ഇതിൻ്റെ വരുംവരായികൾ മനസ്സിലാക്കിയത് ചെയ്തെന്നുള്ള അഭിപ്രായം എനിക്ക് ഇപ്പോഴും ഇല്ല. ഇപ്പോൾ അതിൻ്റെ ശരിവശങ്ങൾ പരിശോധിക്കുമ്പം അന്ന് ജേക്കബ് തോമസ് പറഞ്ഞ് നിർത്തി പഞ്ചായത്തിന് കൊടുത്തു. പഞ്ചായത്ത് എടുത്തപ്പോഴും ഇത് സൊസൈറ്റി നടത്തുമ്പോഴുള്ള ഒരു വരുമാനം റവന്യൂ ഇനത്തിൽ സർക്കാരിന് ലഭിച്ചു. സർക്കാരിന് ടോട്ടലി നഷ്ടമാണ്. ഇപ്പോൾ ഇത് പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. അന്ന് ചെറിയ ചെറിയ കാരണങ്ങൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ കോടതിയെ സമീപിച്ചും അത് പരിഹരിച്ചു, ഗവൺമെന്റിനെ സമീപിച്ചും. ഞങ്ങളുടെ കൂടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അപ്പോൾ അതത് രാഷ്ട്രീയക്കാർ അതത് ജനപ്രതിനിധികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാര മേഖലയെ സമീപിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു. ആയിരക്കണക്കിന് തൊഴിലാളികൾ ആ തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോൾ പട്ടിണിയായിരിക്കും, പട്ടിണിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് LDFന് ഒരു കണ്ണുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. അന്ന് UDFന്റെ സഹകരണ സ്ഥാപനങ്ങളായിരുന്നു കൂടുതൽ. അപ്പോൾ അതിൻ്റെ അകത്ത് അഴീക്കോട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് CPMന്റെ കയ്യിൽ നിന്ന് ഷാജി ജയിച്ചൊരു സമയം മുസ്ലിം ലീഗിന്. ഷാജിക്കാണെങ്കിൽ ഈ സൊസൈറ്റിക്കാർ ആരും കണ്ണെടുത്ത് കണ്ടുവിടുന്നത്, ഈ മണല എന്ന് പറയുമ്പോൾ ഇവർക്കെല്ലാം പോരും. പക്ഷേ ഇവരെല്ലാവരും വോട്ട് വേണം ഇവർക്ക്. അപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല ജയിച്ചും കോൺഗ്രസും UDFഉം ലീഗുമായി മാറി എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ട് അവർക്ക് വന്നിട്ടുണ്ട്. രാഷ്ട്രീയമായി അവരങ്ങനെ ഒരു തീരുമാനമെടുത്തിൽ നമ്മൾ വലിയ തെറ്റും നടന്നില്ല. പക്ഷേ ഇതൊരു പരിശോധിച്ചിരുന്നുവെങ്കിൽ CPMന് കുറച്ച് സൊസൈറ്റി വേണമെങ്കിൽ ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് അതിനാ ആ തൊഴിലാളികൾ അതിൻ്റെ കീഴിൽ നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം ഫലത്തിൽ അവിടെ ഈ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഈ 3 crore മാസത്തിൽ വരുന്നത് പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ റവന്യൂ ഇല്ല, ജനങ്ങൾക്ക് തൊഴിലില്ല. പക്ഷേ ഇത് കട്ടുവായിരുന്നതിന് ആളുകൾ കൊണ്ടുപോയി കട്ടുവായിരുന്നിരിക്കുകയാണ്. അത് അതിനകത്ത് ഗവൺമെന്റിന് വരുമാനം ഇല്ല, പഞ്ചായത്തിന് വരുമാനം ഇല്ല, പോർട്ടിന് വരുമാനമില്ല, ആർക്കും വരുമാനം, തൊഴിലാളിക്ക് വരുമാനം, തൊഴിലും ഇല്ല. അപ്പൊ ഇത് അല്ലാതെ വാരിക്കൊണ്ട് പോകുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല ചോദിക്കാനില്ല. ഇപ്പൊ അടുത്തായിട്ട് ഇപ്പൊ ഒരു ഇതിനെതിരെ ഒരുപാട് പിന്നെ നിവേദനങ്ങളും കംപ്ലൈന്റുകളും